2023 ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 16 സീസണിലെ 4 മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ വലിയ മാർജിനിലാണ് വിജയം കൈവരിച്ചത്. ഹൈദരാബാദിന്റെ ഹോം സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന മത്സരത്തിൽ 72 റൺസിനായിരുന്നു രാജസ്ഥാൻ ഓറഞ്ച് ആർമിയെ പരാജയപ്പെടുത്തിയത്. 2023 തങ്ങളുടെ ആദ്യ മത്സരത്തിൽ സീസണിലെ ആദ്യ മത്സരത്തിൽ ടീമിന്റെ കരുത്തെന്താണ് തെളിയിച്ചുകൊണ്ട് തന്നെയാണ് സഞ്ജു സംഗോ വിജയം കൈവരിച്ചത്. സഞ്ജു സാംസൺ, ജോസ് ബട്ട്ലർ, യശസ്വി ജയ്സ്വാൾ എന്നിവർ അർദ്ധശതകം നേടിയപ്പോൾ ബൌളിംഗ് നിരയിൽ യുസ്വേന്ദ്ര ചഹാൽ 4 വിക്കറ്റുകൾ നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ട്രെന്റ് ബോൾട്ടും അതുപോലെ തന്നെ മികച്ച ബൌളിംഗ് പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. ക്യാപ്റ്റൻ സഞ്ജുവിന്റെ മോശം തീരുമാനത്തിന്റെ പുറത്താണ് രാജസ്ഥാന്റെ വിന്നിംഗ് മാർജിൻ കുറഞ്ഞതെന്നാണ് ഒരു കോണിൽ നിന്ന് ഇപ്പോൾ ആരാധകർ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സൺറൈസേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ ഇമ്പാക്ട് പ്ലെയറായി നവദീ സൈനിയെ കളത്തിലിറക്കിയതാണ് 90 മുകളിൽ വിജയിക്കേണ്ടിയിരുന്ന മത്സരം വിജയമാർജിൻ കുറച്ചതെന്ന് ഇപ്പോൾ ആരാധകരുടെ വാദം. രണ്ടോവർ പന്തെറിഞ്ഞ സൈനി ആകെ വിട്ടുകൊടുത്തത് 34 റൺസാണ്. അതുവരെ ഒരു നോബോൾ പോലും എറിയാതിരുന്ന മത്സരത്തിൽ നോബോളുകൾ 3 സൈനി എറിഞ്ഞത്. മത്സരത്തെ നോബോൾ എറിഞ്ഞ ഏകതാരവും സൈനി തന്നെയാണ്. എറിഞ്ഞ ആദ്യ ഓവറിൽ തന്നെ വാരിക്കോരി റൺസ് വിട്ടു നൽകിയ സൈനിയെ വീണ്ടും പന്തേൽപ്പിച്ചു എന്നതാണ് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ സഞ്ജു സാംസൺ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം എന്നാണ് ആരാധകർ ഇപ്പോൾ പറയുന്നത്. രാജസ്ഥാൻ റോയൽസിനു വേണ്ടി പന്തെറിഞ്ഞ താരങ്ങളുടെ എക്കണോമി ഇങ്ങനെയാണ്. KM ആസിഫ് 5 ട്രെന്റ് ബോൾട്ട് 5.25, ജസൻ ഹോൾഡർ 5.33, RSN 6.75, യുസ്വേന്ദ്ര ചഹാൽ 4.25. എന്നാൽ വെറും 2 ഓവർ മാത്രമെറിഞ്ഞ സന്ദീപ് സൈനി നൽകിയത് 17 എക്കണോമിയാണ്.